നമസ്കാരം. വ്യാജ സ്വർണം പണയം വെച്ച് ഗൂഢാലോചന, കവർച്ച, ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, വധഭീഷണി എന്നിവയിലും നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും പ്രതി. കുപ്രസിദ്ധ കുറ്റവാളി പൂമ്പാറ്റ സിനിയെ കാപ്പ ചുമത്തി അകത്താക്കിയത് കഴിഞ്ഞ ദിവസമാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള നിയമം അഥവാ കാപ്പ കേസിൽ അറസ്റ്റിലായി എറണാകുളം പള്ളുരുത്തി തണ്ടാശ്ശേരിയിൽ സിനി ഗോപകുമാർ എന്ന പൂമ്പാറ്റ സിനിയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. വധശ്രമം, ഭീഷണി, വഞ്ചന തുടങ്ങി ഒട്ടേറെ കുറ്റകൃത്യങ്ങളിൽ സിനി ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്രീജ, സിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവർ ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു. കാപ്പ നിയമപ്രകാരം വനിത അറസ്റ്റിലാകുന്നത് അപൂർവമാണ് എന്ന് പോലീസ് പറഞ്ഞു. അരൂർ സ്റ്റേഷനിൽ 2008 രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിനിയുടെ തട്ടിപ്പുകളുടെ ഭീകരത ആദ്യമായി പുറത്തുവരുന്നത്. ഒരു വ്യാപാരിയെ സൗഹൃദത്തിൽ കുടുക്കി നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി 18 ലക്ഷം രൂപ തട്ടിയിരുന്നു. 10 ലക്ഷം രൂപ കൂടി വീണ്ടും ആവശ്യപ്പെട്ടതോടെ വ്യാപാരി ജീവനൊടുക്കി. ഇതിനു പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് സിനി കുടുങ്ങിയത്. എറണാകുളം കണ്ണമാലിയിൽ തങ്കവിഗ്രഹം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 36 ലക്ഷം രൂപ തട്ടിയ കേസിലും ഇവർ പ്രതിയാണ്. ഇവർ വനിതാ കോൺസ്റ്റബിളാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജുവലറിയിൽ നിന്ന് 6 പവനോളം സ്വർണം വാങ്ങിയ ശേഷം പണം നൽകാതെ മുങ്ങിയതിനും പിടിക്കപ്പെട്ടു. ഫോർട്ട് കൊച്ചി ACP ഭാര്യയാണ് എന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിയിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയതിനും പിടിയിലായി. തൃശൂർ ജില്ലയിൽ മാത്രം ഇവർ 32 കേസുകളിൽ പ്രതിയാണ്. ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥയിൽ നിന്ന് 11 പവൻ തട്ടിയിരുന്നു. പുതുക്കാട്ടെ ബിസിനസ്സുകാരിൽ നിന്ന് 74 ലക്ഷം രൂപ തട്ടി. പുതുക്കാട് സ്വദേശികളായ മറ്റ് 4 പേരിൽ നിന്ന് 37 ലക്ഷം രൂപ തട്ടി. അങ്ങനെ നിരവധിയാണ് കേസുകൾ. തൃശൂരിൽ ജ്വല്ലറി ഉടമയിൽ നിന്ന് 27 ലക്ഷവും 70 ഗ്രാം സ്വർണവും തട്ടിയത് തുടങ്ങിയ വൻകിട തട്ടിപ്പ് കേസുകളിലും ഇവർ പ്രതിയായിരുന്നു. കൊടകരയിൽ യാത്രക്കാരനെ ബൈക്കിടിച്ചു വീഴ്ത്തി 3 ലക്ഷം രൂപ കവർന്നതിനും ഒല്ലൂരിൽ വീട്ടമ്മയെ കല്ലുകൊണ്ടിടിച്ച് കൊല്ലാൻ നോക്കിയതിനും അറസ്റ്റിലായി. നിരവധി ബാങ്കുകളിലായി 31 ലക്ഷം രൂപ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയിട്ടുണ്ട്. ആകെ തട്ടിച്ച സ്വർണത്തിന്റെയും പണത്തിന്റെയും മൂല്യം കോടികൾ വരുമെന്നാണ് പ്രാഥമികമായ നിഗമനം. തൈക്കാട്ടുശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്നാണ് ഉല്ലൂർ SHO ഡെന്നി ജേക്കബും സംഘവും ഇവരെ പിടികൂടിയത്. ആലപ്പുഴയിലെ അരൂർ, കുത്തിയതോട് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിൽ മുളവുകാട്, ചെങ്ങമനാട്, തോപ്പുംപടി, ടൗൺ സൗത്ത്, സെൻട്രൽ, കണ്ണമാലി, ആലുവ, ഈസ്റ്റ് സ്റ്റേഷനുകളിലും, തൃശ്ശൂരിൽ പുതുക്കാട്, കൊടകര, മാള, ഈസ്റ്റ്, ഒല്ലൂർ, ചാലക്കുടി, നെടുപ്പുഴ സ്റ്റേഷനുകളിലുമായി 50-ലേറെ കേസുകളിൽ സിനിയുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. കമ്മീഷണർ അങ്കിത് അശോകൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച കളക്ടർ VR കൃഷ്ണ തേജ കരുതൽ തടങ്കലിന് ഉത്തരവിട്ടു. VU വന്ദ ജയിലിലാക്കിയ സിനിയെ പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. വധശ്രമം, ഭീഷണി, വഞ്ചന തുടങ്ങി ഒട്ടേറെ കുറ്റകൃത്യങ്ങളിൽ സിനി ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്രീജ, സിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവർ ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു. കാപ്പ നിയമപ്രകാരം വനിത അറസ്റ്റിലാകുന്നത് അപൂർവമാണ് എന്ന് പോലീസ് പറഞ്ഞു.